നമസ്കാരം, അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ഡോക്ടർ തോമസ് ഐസക്. ലോകത്തിന് തന്നെ മാതൃകയായ അക്ഷയ സംരംഭം സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കണം. കോഴിക്കോട് മുതലക്കുളം സ്വരാജ് ഭവൻ ഹാളിൽ അസോസിയേഷൻ ഓഫ് ഐ ടി എംപ്ലോയീസ് അക്ഷയ സംസ്ഥാന കൺവെൻഷനിൽ അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20 വർഷക്കാലമായി ഗവൺമെൻറ്റേതര ഓൺലൈൻ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അക്ഷയ പ്രൊജക്റ്റിനെ ഐ ടി മിഷനിൽ നിന്നും വേർപെടുത്തി പ്രത്യേക ഭരണഘടനാ സ്ഥാപനമാക്കി മാറ്റണമെന്ന് അസോസിയേഷൻ ഓഫ് ഐ ടി എംപ്ലോയീസ് അക്ഷയ സംസ്ഥാന കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ ടി ദാസൻ്റെ അധ്യക്ഷതയിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പി എസ് മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ധനകാര്യവകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി ജയൻ സംഘടനാ റിപ്പോർട്ടും അക്ഷയ സംസ്ഥാന കൺവീനർ കെ കെ ദീപക് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഹൈകൾ എം കെ സ്വാഗതം ആശംസിച്ചു. സന്തോഷ് വി മൂന്നുപാലം, അനീഷ് ബി നായർ വയനാട്, ശ്രീന കോഴിക്കോട്, ജയദേവൻ ആർ സി കണ്ണൂർ എന്നിവർ സംസാരിച്ചു. സി അനിൽകുമാർ കണ്ണൂർ, സ്റ്റീഫൻ തിരുവനന്തപുരം എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ആരംഭിക്കുന്ന വാർഡ് സേവാ കേന്ദ്രങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ സഹകരണത്തോടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വ്യാജ ഓൺലൈൻ കേന്ദ്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിറക്കിയ സർക്കാർ ഉത്തരവുകൾ നടപ്പിലാക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.